പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നാലാം ക്ലാസ്സിലെ വിവരണം തയ്യാറാക്കാമെന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ പൂന്തോട്ടത്തെക്കുറിച്ചുള്ള ഒരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? അതിനുള്ള ഒരു സഹായിയാണ് ഈ ക്ലാസ്. നാലാം ക്ലാസ്സിലെ പനിനീർ പൂവ് എന്ന കവിതയിലുള്ള ഒരു ഭാഗമാണ് വിവരണം തയ്യാറാക്കൽ. വീട്ടുമുറ്റത്തിന് അലങ്കാരമായി തീരുന്ന ചെടികളെക്കുറിച്ച്, അതായത് പൂന്തോട്ടത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കൽ. മക്കൾ തയ്യാറാക്കിയോ? ഇല്ലേ? ശരി, അതിനുള്ള ഒരു സഹായിയാണിത്. നോക്കൂ, മാഷിൻ്റെ വീട്ടിൽ വീട്ടുമുറ്റത്തുള്ള പൂന്തോട്ടത്തെക്കുറിച്ചുള്ളൊരു വിവരണമാണിത്. മക്കൾ ശ്രദ്ധയോടെ കേൾക്കണേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ഒരു പൂന്തോട്ടത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കണം. റെഡിയല്ലേ? ശ്രദ്ധിക്കൂ. വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ നീലാകാശത്തെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂക്കളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. ചെറുതും വലുതുമായി എത്രയെത്ര ചെടികളാണുള്ളത്! വള്ളികളായി പടർന്നു കയറുന്നതും മണമുള്ളതും വിവിധ വർണ്ണങ്ങളിലുള്ളതുമായ അനേകം ചെടികൾ പൂന്തോട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. റോസ്, തെച്ചി, ചെമ്പകം, മുല്ല, പിച്ചി, ചെമ്പരത്തി, മന്ദാരം എന്നു തുടങ്ങി പല വർണ്ണത്തിലും വലുപ്പത്തിലുമുള്ള പൂക്കൾ ഒറ്റയ്ക്കും കൂട്ടമായും പൂന്തോട്ടത്തിൽ പുഞ്ചിരിക്കുന്ന കാഴ്ച എത്ര സുന്ദരമാണ്! തേൻ തേടി പൂന്തോട്ടത്തിലെത്തുന്ന പൂമ്പാറ്റകളെ കാണുമ്പോൾ കൊതിയാകും. എന്നാൽ മൂളിക്കൊണ്ടുവരുന്ന കരുവണ്ടാശാന്മാർ പേടിപ്പെടുത്തും. എന്നാൽ തേൻ മാത്രം നുകർന്ന് പൂവിനെ ദ്രോഹിക്കാതെ പോകുന്ന പാവത്താന്മാരാണവർ. ഇങ്ങനെ പൂക്കളും കിളികളും പൂമ്പാറ്റയും വണ്ടുകളും എല്ലാം ചേരുമ്പോൾ എൻ്റെ പൂന്തോട്ടം കൊച്ചു സ്വർഗമാകും. നട്ടു നനച്ച് വളർത്തിയ ചെടിയിൽ പൂവുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാ. വീടിൻ്റെ മുറ്റത്ത് ഒരു ചെടിയെങ്കിലും നടുകയും അതിനെ പരിപാലിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന് കുളിർമയുണ്ടാകുന്നത്. മക്കൾക്ക് ഈ വിവരണം ഇഷ്ടമായോ? ശരി, ഇനി ഇതുപോലെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള പൂന്തോട്ടത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു കൊടുക്കണം. റെഡിയല്ലേ? അതിന് വേണമെങ്കിൽ ഒരു ഹെഡിങ്ങും കൊടുക്കാം. വിവരണം തയ്യാറാക്കാം എന്ന് ഹെഡിങ് കൊടുത്ത് എൻ്റെ പൂന്തോട്ടം എന്ന് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ? എന്നിട്ട് വിവരണം എഴുതി തയ്യാറാക്കിയിട്ട് അത് നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിന് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാ മിടുക്കന്മാരും മിടുക്കികളും ഇതുപോലെ വിവരണം തയ്യാറാക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ ബാക്കി കാര്യങ്ങൾ പറയാം. ഏവർക്കും നന്ദി. ബൈ.